ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജാൻസ് ടെസബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റവയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ട് തലേ ദിവസം അരി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് മറന്നു പോയാൽ പിറ്റേ ദിവസം ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഒട്ടും പുളിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ റവയപ്പം നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റവയപ്പം റെഡിയാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്കതിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പളവിൽ 250 ml രണ്ട് കപ്പളവിൽ റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ 1-5 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1/2 കപ്പ് അളവിൽ തേങ്ങയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. അതിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഈസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈസ്റ്റിന് പകരമായിട്ട് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ റവ അളന്നെടുത്തിട്ടുള്ള സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ 2 കപ്പളവിൽ ചെറിയ ചൂടുള്ള വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ 1/2 കപ്പളവിൽ വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ച് നോക്കുക. എന്നിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കിയുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അരച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ 2 കപ്പളവിൽ വെള്ളം മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. പിന്നെ നമ്മുടെ ഈ റവയപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്ന് ദോശയുടെയും അതുപോലെ തന്നെ പാലപ്പത്തിൻ്റെയും എല്ലാം മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി നമ്മുടെ ഈ മാവിലേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ ഈ ബാറ്റർ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ മാവ് ജസ്റ്റ് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ വെറും 1/2 മണിക്കൂർ മതി. ഇനി നിങ്ങൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒക്കെ ആണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും ചായ എല്ലാം ആവുമ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം ഇവിടെ നന്നായിട്ട് പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലെല്ലാം ഇതുപോലെ കുമിളകൾ വരുമ്പോഴാണ് നമ്മുടെ ഈ അപ്പം ചുട്ടെടുക്കാനാവുക. ഇനി നമ്മുടെ റവയപ്പം ചുട്ടെടുക്കാനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ് നമ്മുടെ ഈ റവയപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ ഒരടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ജസ്റ്റ് 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള റവയപ്പം കൂടെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ റവയപ്പത്തിൻ്റെ റെസിപ്പി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.